ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ എൻ്റെ സിമേ വീഡിയോസ്. ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒറ്റ പ്രാവശ്യം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലൈഫ് ലോങ് ഗ്യാരണ്ടീഡായിട്ട് റിട്ടേൺ കിട്ടുന്ന ഒരു സ്കീമിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. LIC ഒരു പ്രൊഡക്റ്റാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓൾഡ് ഏജിൽ പെൻഷനാണോ വേണ്ടേ, ടെൻഷനാണോ വേണ്ടേ, അത് നിങ്ങൾ ആലോചിച്ചിട്ട് വേണം നിങ്ങളുടെ ലൈഫ് ലോങ് റിട്ടേൺസിലേക്ക്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനം ഇല്ലാതാകുന്ന സമയത്തേക്കും കിട്ടാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇനി ഇതിൽ ആർക്കൊക്കെ ജോയിൻ ചെയ്യാം, അതായത് ഏജ് 30 മുതൽ 79 വയസ്സ് വരെയുള്ളവർക്ക് ഈ പ്ലാനിൽ ജോയിൻ ചെയ്യാം. ഇതിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങൾക്ക് എന്ന് പെൻഷൻ വേണം എന്നുള്ളത്, എത്രാമത്തെ ഏജിലാണ് നിങ്ങൾക്ക് വേണം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. ഇപ്പോൾ ഗവൺമെൻറ് പെൻഷൻ കൊടുക്കുന്ന ഒരു പ്രായം ഉണ്ടാവാം, പക്ഷേ ഇതല്ല, നമ്മൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട്. അതായത് 30 വയസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ട് പെൻഷൻ ഓപ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ മാക്സിമം 12 വർഷം വരെ വെയിറ്റിംഗ് പീരീഡ് എടുത്തിട്ട് നമുക്ക് പെൻഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഏത് വർഷമാണോ നമ്മൾക്ക് പെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിൻ്റെ അനുസരിച്ച് നമ്മൾക്ക് കിട്ടുന്ന റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. അതായത് വെയിറ്റിംഗ് പീരീഡ് കൂടുന്നതിൻ്റെ അനുസരിച്ച് നമ്മൾക്ക് പെൻഷൻ കിട്ടുന്ന റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ ചെയ്യാവുന്ന കാര്യം, നിങ്ങൾക്ക് എത്ര എമൗണ്ടാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ പെൻഷൻ എങ്ങനെയെന്ന് നോക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര പെൻഷൻ കിട്ടണമെങ്കിൽ എത്ര എമൗണ്ട് ഇടണം, ആ രീതിയിലും നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഇതിൽ നമുക്ക് പെൻഷൻ കിട്ടുമ്പോൾ പെൻഷൻ വേണമെങ്കിൽ മന്ത്ലി വാങ്ങിക്കാം, അല്ലെങ്കിൽ ക്വാർട്ടർലി വാങ്ങിക്കാം, ഇല്ലെങ്കിൽ ഹാഫ് ഇയർലി വാങ്ങിക്കാം, ഇല്ലെങ്കിൽ ഇയർലി മോഡിൽ വാങ്ങിക്കാം. അത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചൂസ് ചെയ്യാം. ഈ സ്കീമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മന്ത്ലി 1000 രൂപയെങ്കിലും നമുക്ക് കിട്ടാവുന്ന രീതിയിലാണ് നമുക്ക് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ പെൻഷൻ നമ്മൾക്ക് വേണമെങ്കിൽ ഒരാൾക്ക് മാത്രമായിട്ട് പെൻഷൻ ഓപ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ജോയിൻറ്റ് ലൈഫ് എടുക്കാം. അതായത് ഹസ്ബൻഡ് വൈഫ്, ഇല്ലെങ്കിൽ ഹസ്ബൻഡ് അവരുടെ ക്ലോസ് റിലേറ്റീവ്സ്, പാരൻസ്, ഇൻലോസ്, അങ്ങനെ ആരുടെ വേണമെങ്കിലും നമുക്ക് ജോയിൻറ്റ് ലൈഫായിട്ട് പെൻഷൻ ഓപ്റ്റ് ചെയ്യാം. പക്ഷേ കണ്ടീഷൻ വരുന്നത് ജോയിൻറ്റ് ലൈഫ് ആണെങ്കിലും മെയിൻ, അതായത് ഈ ഇതിലുണ്ടാകുന്ന 2 പേരുടെയും ഏജ് ഗ്രൂപ്പ് 30 നും 79 നും ഇടയ്ക്കുള്ളതായിരിക്കണം. ആ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണ് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതിൽ പെൻഷൻ കിട്ടുന്നത് നമ്മളൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, എത്ര നാൾ കഴിഞ്ഞിട്ടാണ് പെൻഷൻ വേണ്ടത് എന്ന് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നു. നമുക്ക് ലൈഫ് ലോങ് പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം നമ്മൾ ഇട്ട എമൗണ്ടിൻ്റെ 105% നമ്മളുടെ നോമിനിക്ക് ലഭിക്കും. നമ്മളുടെ കാലശേഷം, ഇപ്പോൾ ജോയിൻറ്റ് ലൈഫ് ആണെങ്കിൽ 2 പേരുടെയും കാലശേഷം നോമിനിക്ക്, ഇല്ലെങ്കിൽ സിംഗിൾ ഒരാൾക്ക് മാത്രമാണ് പെൻഷൻ വെച്ചിരിക്കുന്നതെങ്കിൽ ആൾക്ക് പെൻഷൻ ആളുടെ കാലശേഷം ഇട്ട എമൗണ്ടിൻ്റെ 105% നോമിനിക്ക്, അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഈ പോളിസിയിൽ ലോൺ അവൈലബിൾ ആണ്, സറണ്ടറും അവൈലബിൾ ആണ്, പക്ഷെ സറണ്ടർ എപ്പോഴും നഷ്ടമായിരിക്കും. അതായത് അതൊരു സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഭാഗമാണ്. നമ്മൾ ഒരു പെൻഷന് വേണ്ടിയിട്ട് ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് അത് പെൻഷനായിട്ട് തന്നെ വാങ്ങിക്കുക. കാരണം ഇപ്പോൾ നമ്മൾ ബാങ്കിൽ FD ഇടാം, അതിൻ്റെ ഇൻട്രസ്റ്റ് വാങ്ങിച്ചുകൊണ്ടിരിക്കാം. അതിലൊക്കെ വരുന്നത് നമ്മൾക്ക് ബാങ്കിലേക്ക് FD വരുന്ന ഇൻട്രസ്റ്റ് എല്ലാം ഒരു ടേം മാക്സിമം ചിലപ്പോൾ ഒരു 5 വർഷം അല്ലെങ്കിൽ കൂടി വന്ന 10 വർഷത്തേക്കൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ ആ എമൗണ്ട് റിന്യൂ ചെയ്യുമ്പോൾ അന്നത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണോ അതാണ് നമുക്കപ്പോൾ കിട്ടുള്ളൂ. പക്ഷേ ഈ പോളിസിയിൽ നമ്മൾ ഇടുന്ന സമയത്ത് ഗ്യാരണ്ടി ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ജീവിതകാലം മുഴുവൻ, അതായത് ഇപ്പോൾ ഒരു സമയത്തൊക്കെ ബാങ്കിൽ 14% വരെയൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, ആ ഇൻട്രസ്റ്റ് റേറ്റാണ് ഇപ്പോൾ കുറഞ്ഞ് പറഞ്ഞ് 7, 6.5, 5 ലെവലിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു FD ആണെങ്കിൽ ഇപ്പോൾ അന്ന് FD 14% ഇൻട്രസ്റ്റ് കിട്ടിയവർ ഇന്ന് വാങ്ങിക്കുന്നത് 7% അല്ലെങ്കിൽ 6.5% ഒക്കെ ആയിരിക്കും. അതാണ് FD നമ്മളുടെ ഈ പ്രൊഡക്റ്റും തമ്മിലുള്ള വ്യത്യാസം. ഇത് ഗ്യാരണ്ടി ചെയ്യുന്നത് നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഏത് റേറ്റാണോ അത് ഗ്യാരണ്ടിയാണ്. അതുപോലെ ഇപ്പോൾ ബാങ്ക് FD ആണെങ്കിൽ 500,000 രൂപ വരെയാണ് നമുക്ക് ഇൻഷുറൻസ് കിട്ടുന്നുള്ളൂ. അതായത് നമ്മളൊരു ബാങ്കിൽ എത്ര എമൗണ്ട് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്താലും FD ഇട്ടാലും നാളെ ആ ബാങ്ക് പൊളിഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് 500,000 ഗ്യാരണ്ടി ആയിട്ട് കിട്ടും. 500,000 ഗ്യാരണ്ടി ആയിട്ട് കിട്ടുള്ളൂ അങ്ങനെ വന്നാൽ. പക്ഷേ LIC നമ്മളിടുന്ന എത്ര വലിയ എമൗണ്ട് ആണെങ്കിലും അതിന്
ഇത്രയും വലിയ LIC-യുടെ ഗ്യാരണ്ടി ഉണ്ട് പ്ലസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഗ്യാരണ്ടി ഉണ്ട്. അത് 5 ലക്ഷം ലിമിറ്റ് ഇല്ല, എത്ര എമൗണ്ട് ഇട്ടാലും അത് ലിമിറ്റഡ് ആണ്. അതുപോലെ എന്ത് വന്നാലും ഇപ്പോൾ ഈ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്കറിയാം, കൊറോണ വന്നു അല്ലെങ്കിൽ മാന്യം വന്നു എന്തൊക്കെ വന്നാലും നിങ്ങളുടെ ഈ പെൻഷൻ എമൗണ്ട് എല്ലാ മാസവും 1-ാം തീയതി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കും. അപ്പോൾ ഇൻകം ഏൺ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്കൊരു പെൻഷൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് ഈ ഇൻകം പീരീഡ് എന്ന് നിൽക്കും, അന്നൊരു പെൻഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്ന രീതിയിലും ഈ സ്കീമിനെ നമുക്ക് ഒപ്റ്റ് ചെയ്യാം. ഇനി നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോവാം, ഒരു എമൗണ്ട് ഇട്ടാൽ എത്രയാണ് ഇൻട്രസ്റ്റ് കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ എക്സാമ്പിളിൽ ഞാൻ പറയുന്നത് ഒരു 55 വയസ്സുള്ള ഒരാൾ 1 crore ഈ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ, അത് NRI ആണെങ്കിൽ GST ഇല്ലാതെ 1 crore മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ 1 crore ഇൻവെസ്റ്റ് ചെയ്താൽ 1 ഇയർ വെയിറ്റിംഗ് പീരീഡ് ഇട്ടിട്ടാണ് നമ്മൾ പെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ഇയർലി പെൻഷൻ 7,04,500 രൂപയാണ് 1 crore-ന്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെർസെൻറ്റേജ് നോക്കുമ്പോൾ 7.045% വരുന്നുണ്ട്. ഇത് ഗ്യാരണ്ടി ആയിരിക്കും. ഇനി ഞാൻ പറഞ്ഞു നമുക്ക് ഇയർലിയോ ഹാഫ് ഇയർലിയോ ക്വാർട്ടർലിയോ മന്ത്ലിയോ എങ്ങനെ വേണമെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞു. ഇയർലി കിട്ടുന്ന റേറ്റാണ് 7.04%. ഇനി ഹാഫ് ഇയർലി ആണ് നമ്മൾ പെൻഷൻ ഒപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 345,205. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 6.9% ആണ്. ഇനി ക്വാർട്ടർലി ആണ് നമ്മൾ ഒപ്റ്റ് ചെയ്യുന്നതെങ്കിൽ കിട്ടുന്ന പെൻഷൻ 170,841. അപ്പോൾ വരുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6.83. ഇനി മന്ത്ലി ആണ് നമ്മൾ ഒപ്റ്റ് ചെയ്യുന്നതെങ്കിൽ 56,360 രൂപ മന്ത്ലി നമുക്ക് കിട്ടും. അപ്പോൾ 6.76% ആണ് വരുന്നത്. ഇനി ഈ സെയിം തന്നെ ഇപ്പം ഞാൻ പറഞ്ഞത് 1 ഇയർ നമ്മൾ വെയിറ്റിംഗ് പീരീഡ് ഇട്ട് എടുക്കുവാണെങ്കിൽ ഇത് തന്നെ നമ്മൾക്ക് വേണമെങ്കിൽ ഇപ്പം 55 വയസ്സായി എനിക്ക് 1 ഇയർ കഴിഞ്ഞിട്ട് ആവശ്യമില്ല, 2 ഇയർ 3 ഇയർ അങ്ങനെ 12 വർഷം വരെ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് ഇട്ടിട്ട് നമുക്ക് ഒപ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ 1 ഇയർ ആണെങ്കിലാണ് ഞാൻ പറഞ്ഞത് 7,04,500. 2 ഇയർ ആണ് നമ്മൾ വെയിറ്റിംഗ് പീരീഡ് എടുക്കുന്നത് എങ്കിൽ വരുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 7.65%. അപ്പോൾ ഇയർലി വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 7,64,500. ഇനി 3 ഇയർ ആണെങ്കിൽ 8,28,500. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് 8.29% ആണ്. ഇനി 4 ഇയർ ആണെങ്കിൽ 8,96,500. അതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 8.97. ഇങ്ങനെ നമുക്ക് 12 വർഷം വരെ വെയിറ്റിംഗ് പീരീഡ് ഇടാം. നമ്മൾ 12 വർഷം കഴിഞ്ഞിട്ടാണ് പെൻഷൻ ഒപ്റ്റ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ഇയർലി പെൻഷൻ 14,61,500 രൂപയാണ്. 1 കോടിക്ക് നമുക്ക് കിട്ടുന്ന ഇയർലി പെൻഷൻ. അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 14.62%. ഈ 14.62% ജീവിതകാലം മുഴുവൻ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മൾക്ക് 12 വർഷം വെയിറ്റിംഗ് പീരീഡ് ഇടുമ്പോൾ ആ 12 വർഷത്തേക്ക് നമുക്ക് റിട്ടേൺ ഒന്നുമില്ല. പക്ഷേ അപ്പോഴും ഈ നമ്മൾ ഈ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ ഇതിൻ്റെ മന്ത്ലി, ഇപ്പോൾ മന്ത്ലി ആണ് നമ്മൾ 12 വർഷം വെയിറ്റിംഗ് പീരീഡ് എടുത്തിട്ട് മന്ത്ലി ആണ് നമ്മൾ ഒപ്റ്റ് ചെയ്യുന്നതെങ്കിൽ കിട്ടുന്ന എമൗണ്ട് 116,920 രൂപയാണ്. ഈ എമൗണ്ട്, ഈ 116,920 രൂപ വെച്ച് ഓരോ മാസവും നമ്മളുടെ ഈ 1 കോടിയുടെ കൂടെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ബൈ ചാൻസ് ഇപ്പം ഞാൻ ഒരു 1 crore ഇൻവെസ്റ്റ് ചെയ്തു, ഞാൻ 12 വർഷമാണ് വെയിറ്റിംഗ് പീരീഡ് വെച്ചത്. അതിനുശേഷം ഞാനൊരു 10 വർഷം കഴിഞ്ഞപ്പോൾ മരിച്ചു പോയെന്ന് വിചാരിക്കും, അതായത് ഞാൻ പെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മരിച്ചുപോയി. അങ്ങനെ വരുമ്പോൾ എൻ്റെ നോമിനിക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1 crore പ്ലസ് ഈ 116,920 രൂപ വെച്ച് ഓരോ മാസവും എൻ്റെ 1 കോടിയുടെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ എമൗണ്ടാണ് എൻ്റെ നോമിനിക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഈ 14 മന്ത്ലി വരുമ്പോൾ 14.62 കുറച്ച് കുറയും. കാരണം നേരത്തെ നമ്മൾ കണ്ടു ഇയർലി മോഡിനേലും കുറച്ച് കുറവാണ് മന്ത്ലി മോഡിൽ. അപ്പോൾ ആ റേറ്റ് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ടിങ് ഓൺവേർഡ്സ് നമുക്ക് കിട്ടുവാണ് നമുക്കൊരു ഡെത്ത് സംഭവിച്ചാൽ. അപ്പോൾ നമ്മൾക്കിപ്പോൾ അതായത് നമ്മുടെ ആ എമൗണ്ടിന് 12 വർഷത്തേക്ക് നമ്മൾ വെയിറ്റിംഗ് പീരീഡ് എടുക്കുമ്പോൾ സ്റ്റാർട്ടിങ് ഓൺവേർഡ്സ്
ആ റേറ്റ് നമുക്ക് കിട്ടുവാണ്. പക്ഷെ അത് ഡെത്ത് സംഭവിക്കുമ്പോൾ അല്ല. നമ്മൾക്ക് പെൻഷനായിട്ടാണ് കിട്ടുന്നത് എങ്കിൽ 12 വർഷം വരെ ആകുമ്പോഴേക്കും നമ്മുടെ ഫണ്ട് ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടാവും. കാരണം ഈ എമൗണ്ട് അനുസരിച്ച് അതിൽ ഫണ്ട് കയറി കയറി വന്നിട്ടുണ്ടാവും. പക്ഷെ പിന്നീട് നമ്മൾക്ക് പെൻഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ, പെൻഷൻ കിട്ടി തുടങ്ങുമ്പോൾ ഈ കയറിയ എമൗണ്ട് അതിൽ നിന്ന് കുറഞ്ഞ് കുറഞ്ഞ് വരും. കുറഞ്ഞ് കുറഞ്ഞ് അവസാനം 105%, അതായത് നമ്മൾ ഇട്ട എമൗണ്ടിൻ്റെ 105% ഗ്യാരണ്ടി ആയിട്ട് നമ്മുടെ നോമിനിക്ക് കിട്ടും. അത് നമ്മൾ പെൻഷൻ വാങ്ങിക്കുന്നതിൻ്റെ അനുസരിച്ച്, എത്ര നാൾ നമ്മൾ പെൻഷൻ വാങ്ങിച്ചാലും നമ്മൾ ഇട്ട എമൗണ്ട് അല്ല, ഇട്ട എമൗണ്ടിൻ്റെ 105% നോമിനിക്ക് കിട്ടുന്നത്. ഞങ്ങളിപ്പോൾ 1 കോടി ഇൻവെസ്റ്റ് ചെയ്ത ആള് നമ്മൾ കുറേ നാൾ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം നമുക്കൊരു ഡെത്ത് സംഭവിക്കുമ്പോൾ 1,05,000 രൂപയാണ് നോമിനിക്ക് കിട്ടുന്നത്. സിംഗിൾ ലൈഫാണെങ്കിൽ ആളുടെ കാലശേഷം, ജോയിൻറ്റ് ലൈഫാണെങ്കിൽ ആരെയാണ് ജോയിൻറ്റ് ലൈഫ് വെച്ച് അവരുടെ രണ്ടുപേരുടെയും കാലശേഷം 1 കോടി ഇട്ടാൽ 1,05,000 നോമിനിക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കണോ, ഇത് LIC ജീവൻ ശാന്തി എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യാം. എൻ്റെ വാട്സാപ്പ് നമ്പർ 9526874469. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പെൻഷൻ്റെ ആവശ്യം മനസ്സിലാക്കി, അതായത് നമ്മളുടെ ചെറിയ ഏജിൽ നമ്മൾക്ക് റിസ്ക് എടുക്കാനായിട്ട് കപ്പാസിറ്റി ഉണ്ടാവും, പക്ഷേ നമ്മളുടെ ഓൾഡ് ഏജിൽ നമുക്ക് റിസ്ക് എടുക്കാൻ അത്രയും കപ്പാസിറ്റി ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഓൾഡ് ഏജിലേക്ക് നമ്മൾ കിട്ടുന്ന എമൗണ്ട് നമ്മുടെ ഒരിക്കലും ക്യാപിറ്റൽ പോവാത്തതും ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് കിട്ടുന്നതും ആയിരിക്കും എപ്പോഴും ബെസ്റ്റ്. നമ്മളുടെ യങ്ങർ ഏജിൽ നമുക്ക് റിസ്ക് ഉള്ള മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഷെയർ, അതുപോലെ റിസ്ക് ഉള്ളതെല്ലാം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ നമ്മളുടെ ഓൾഡ് ഏജിലേക്ക് നമ്മളൊരു റിസ്ക് എടുത്ത് ഈ എമൗണ്ട് നഷ്ടപ്പെട്ടു പോയാൽ അതിന് മേക്കപ്പ് ചെയ്യാൻ നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പം നമ്മളുടെ ഓൾഡ് ഏജ് ഉറപ്പുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മളെപ്പോഴും ഗ്യാരണ്ടി ആയിട്ടുള്ള സ്കീമുകളിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരിക്കലും ക്യാപിറ്റൽ പോവാത്തതും ലൈഫ് ലോങ് ഗ്യാരണ്ടി ആയിട്ട് കിട്ടുന്നതുമാണ് ഈ സ്കീം. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ ഇൻവെസ്റ്റ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.